കോവിഡ് കണ്ടെയ്ൻമെന്റ് സോണായി പ്രഖ്യാപിക്കുന്ന മേഖലകളിൽ മുഴുവൻ പേരിലും ആന്റിജൻ പരിശോധന നടത്തണമെന്ന കേന്ദ്ര നിർദ്ദേശം വന്നിരിക്കുന്നു. വൈറസ് സാന്നിധ്യവും വ്യാപനവും മാസങ്ങൾ കഴിഞ്ഞിട്ടും പിടിച്ചു നിർത്താൻ സാധിക്കാതെ വന്നതോടെയാണ് കണ്ടെയ്ൻമെന്റ് സോണുകൾ കേന്ദ്രീകരിച്ച് സമ്പൂർണ്ണ പരിശോധന നടത്താൻ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. നിലവിൽ കണ്ടെയ്ൻമെന്റ് സോണുകളിലെ രോഗബാധിതരുടെ സമ്പർക്ക പട്ടികയിലുള്ളവർ, രോഗലക്ഷണമുള്ളവർ, ആരോഗ്യ പ്രവർത്തകർ, ഹൈറിസ്ക് വിഭാഗത്തിലുള്ളവർ എന്നിവരിലാണ് പരിശോധന നടത്തുന്നത്. ഇതിനു പുറമെ മുഴുവൻ പേരിലും പരിശോധന നടത്താനാണ് കേന്ദ്ര സർക്കാർ നിർദ്ദേശിച്ചിരിക്കുന്നത്. ഇതിലൂടെ കോവിഡ് വ്യാപനം പിടിച്ചു നിർത്താൻ സാധിക്കുമെന്നാണ് കേന്ദ്ര സർക്കാർ പ്രതീക്ഷിക്കുന്നതും. കണ്ടെയ്ൻമെന്റ് സോണുകളിൽ പ്രത്യേകം സർവൈലൻസ് സംഘത്തെ നിയോഗിക്കണമെന്നും ആരോഗ്യ മന്ത്രാലയം വ്യക്തമാക്കുന്നുണ്ട്. സംസ്ഥാനത്ത് കോവിഡ് ബാധിതരുടെ എണ്ണം ദിനം പ്രതി വർദ്ധിക്കുകയാണ്. ശനിയാഴ്ച മാത്രം 2655 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. അതിൽ 2433 പേർക്കും സമ്പർക്കത്തിലൂടെയാണ് രോഗം സ്ഥിരീകരിച്ചിട്ടുള്ളത്. തിരുവനന്തപുരം ജില്ലയിൽ നിന്നും 590 പേർക്കും, കാസർഗോഡ് ജില്ലയിൽ നിന്നും 276 പേർക്കും, മലപ്പുറത്ത് നിന്നും 249 പേർക്കും, കോഴിക്കോട് ജില്ലയിൽ 244 പേർക്കും, കണ്ണൂർ ജില്ലയിൽ 222, എറണാകുളം ജില്ലയിൽ 186, കൊല്ലം ജില്ലയിൽ 170, തൃശൂർ ജില്ലയിൽ 169, പത്തനംതിട്ട ജില്ലയിൽ 148, ആലപ്പുഴ ജില്ലയിൽ 131 പേർക്കും, കോട്ടയം ജില്ലയിൽ നിന്നും 119 പേർക്കും, പാലക്കാട് ജില്ലയിൽ നിന്നും 100 പേർക്കും, ഇടുക്കി ജില്ലയിൽ 31 പേർക്കും, വയനാട് ജില്ലയിൽ നിന്നും 20 പേർക്കുമാണ് ശനിയാഴ്ച രോഗബാധ സ്ഥിരീകരിച്ചത്. 11 മരണങ്ങളാണ് ശനിയാഴ്ച മാത്രം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഇതോടെ ആകെ മരണം 337 ആയിരിക്കുകയാണ്. ശനിയാഴ്ച രോഗം സ്ഥിരീകരിച്ചവരിൽ 38 പേർ വിദേശ രാജ്യങ്ങളിൽ നിന്നും, 114 പേർ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും വന്നവരാണ്. 2433 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗം ബാധിച്ചത്. അതിൽ 220 പേരുടെ സമ്പർക്ക ഉറവിടം വ്യക്തവുമല്ല. 61 ആരോഗ്യ പ്രവർത്തകർക്കാണ് ശനിയാഴ്ച രോഗം സ്ഥിരീകരിച്ചത്. കണ്ണൂർ ജില്ലയിൽ 18, തിരുവനന്തപുരം ജില്ലയിലെ 13, പത്തനംതിട്ട എറണാകുളം ജില്ലയിൽ 6 വീതവും, കാസർഗോഡ് ജില്ലയിൽ 5, മലപ്പുറം ജില്ലയിൽ 4, പാലക്കാട് ജില്ലയിൽ 3, ആലപ്പുഴ, തൃശൂർ, കോഴിക്കോട് ജില്ലകളിലെ 2 വീതവും ആരോഗ്യ പ്രവർത്തകർക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. എറണാകുളം ജില്ലയിലെ 9 INHS ജീവനക്കാർക്കും രോഗം ബാധിച്ചു. ഇതോടെ 21,800 പേരാണ് സംസ്ഥാനത്തെ വിവിധ ജില്ലകളിലായി രോഗം സ്ഥിരീകരിച്ച ഇനി ചികിത്സയിൽ കഴിയുന്നത്. സംസ്ഥാനത്തെ വിവിധ ജില്ലകളിലായി 198,120 പേരാണ് ഇപ്പോൾ നിരീക്ഷണത്തിലുള്ളത്. അതിൽ 180,898 പേർ വീടുകളിലും, 17,222 പേർ ആശുപത്രികളിലും നിരീക്ഷണത്തിലാണ്. 2,523 പേരെയാണ് ശനിയാഴ്ച മാത്രം ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ഇപ്പോൾ നിലവിൽ 551 ഹോട്ട്സ്പോട്ടുകളാണ് സംസ്ഥാനത്തെ വിവിധ ജില്ലകളിലായി ഉള്ളത്. എന്തായാലും ടെസ്റ്റുകളുടെ എണ്ണം വർദ്ധിപ്പിക്കാനും രോഗവ്യാപനം തടയാനുമായിട്ടാണ് കേന്ദ്ര സർക്കാരിന്റെ ഈ നടപടി വന്നിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.